നമസ്തേ. പൈതൃക ടി വിയുടെ അതിഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാടൻ പാട്ടിനെ സ്വന്തം പ്രാണനായി കരുതുന്ന കലാകാരൻ, എന്തിനാടി പൂങ്കൊടി എന്നൊരൊറ്റ ഗാനം കൊണ്ട് മലയാള ഹൃദയങ്ങളിൽ ഇടം പിടിച്ച മണികണ്ഠൻ പെരുമ്പടപ്പാണ് ഇന്ന് അതിഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മളോടുകൂടെ ചേരുന്നത്. സ്വാഗതം സർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് സർ വിശേഷങ്ങൾ? ഒരു 2014-15 എന്തിനാടി പൂങ്കൊടി ആ പാട്ട് ആദ്യമായിട്ട് ഇറങ്ങിയത്, പക്ഷേ പിന്നീട് ടിക്ടോക്കിലൂടെയൊക്കെയാണ്. മുമ്പ് ചെയ്ത പാട്ട് ടിക്ടോക്ക് പോലുള്ള നവമാധ്യമ രംഗത്താണ് അത് പിന്നീട് ജനങ്ങളുടെ ശ്രദ്ധ. നമ്മുടെ കയ്യിലൊക്കെ ചെറിയൊരു ഫോണും ഫോണായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് പറഞ്ഞാല് ഫോണ്, എന്റെ മോന് എന്നെക്കാൾ കൂടുതൽ ഫോൺ കൈകാര്യം ചെയ്യാറിയാം. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ മൂപ്പരാണ് ചെയ്തു തരാം. അപ്പൊ അത്രയും നോളജാണ്. അപ്പൊ ഈ ഫോണുമായി ബന്ധപ്പെട്ടുള്ള ഒരു 5 വയസ്സ് 6 വയസ്സായ കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യം ഫോണിലില്ല. നമ്മൾ ഇന്നും ഈ ഫോൺ കൈ പിടിച്ചിട്ട് ഇനിയിപ്പോ ഇതിലെന്താ ചെയ്യേണ്ടത്, അതൊന്ന് നമുക്ക് ഇതിലൊന്ന് സ്റ്റോർ ചെയ്യാം, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അറിവില്ലായ്മ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലൊക്കെ പിടിച്ചു നിൽക്കുക. അപ്പൊ ടിക്ടോക്ക് മുതലായിട്ടുള്ള നവമാധ്യമങ്ങളിലൂടെ എന്തിനാടി പൂങ്കൊടി എന്നുള്ളത് ജനഹൃദയങ്ങളെ അല്ല, അത് ഒരേ രംഗം, അതിന് ചേർന്നൊരു രംഗവും. കാരണം ജീവിതത്തില് ഒരച്ഛൻ കരയുക, എപ്പോഴും അച്ഛൻ കരയുക, അച്ഛൻ കരയാണ് നമ്മൾ കാണാറില്ല. എന്റെ അച്ഛനെന്ന് നല്ല ഗൗരവക്കാരനും എന്നെ, ഞാനൊക്കെ എന്നെ നാടൻ ഭാഷയിൽ പറഞ്ഞ കന്നിന തലണമാര് എന്നെ അടിച്ചിട്ടു. അപ്പോ പിന്നീടത് ഓർത്തിട്ട് എന്റെ അച്ഛൻ പറയണം, എന്നെ അടിച്ചതിൻ്റെ മനോവ്യാധന അച്ഛൻ പിന്നീട് പ്രകടമാക്കുമ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ അധികമാണ്. അച്ഛൻ അങ്ങനെ കരയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മ ഒരു പക്ഷേ കരയും, അച്ഛൻ കരയില്ല. അച്ഛൻ്റെ ഉള്ളിൽ ഒരു കടലുണ്ടാവും. ഒരു പക്ഷേ എത്ര സന്ദർഭങ്ങളിലാണ് ഒരു പെൺകുട്ടിയെ മോളിനെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് അച്ഛൻ മോളിനെ കെട്ടി പിടിച്ചിട്ട് യാത്ര അയക്കുന്ന സമയത്ത് എത്ര കഠിന ഹൃദയനായ അച്ഛനാണെങ്കിലും ഇടറാതെ, അതൊരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ പോസ് ചെയ്യുന്നതല്ലാതെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ആ പാട്ട് അതിനോട് ചേർത്ത് വെച്ചിട്ട് അതിനൊരു ടിക്ടോക്ക് ഉണ്ടാക്കിയത് മാത്രമേ, അല്ലാണ്ട് ആ പാട്ടിന്റെ മഹിമല്ല. ഞാൻ അതിന് കാണുന്നത് അച്ഛനും മകളും തമ്മിലുള്ള വൈകാരികമായ ബന്ധം. ആ പാട്ട് അതിനോട് ചേർത്ത് വെച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ഛനും മകളും തമ്മിലുള്ള ജീവിതത്തിലെ പ്രധാന മുഹൂർത്തം അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയപ്പോ ആ ഘട്ടം എങ്ങനെയായിരുന്നു, അതുമാതിരി തന്നെയാണ് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ അച്ഛന്റെ മനസ്സിൽ തോന്നുന്ന വേർപാടല്ല, അത് ഒരു രംഗം. അപ്പൊ ടിക്ടോക്കിന് ശേഷം പിന്നെ അതിന് ഉറവിടം തപ്പിയപ്പോഴാണ് താങ്കളാണ് അത് ശരിക്കും രചിച്ചതെന്ന് പുറം ലോകം അറിയുകയുണ്ടായത്. നമ്മുടെ ഈ സാമുദായികമായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം, സമൂഹത്തിൽ അറിയാം. പറഞ്ഞാല് നമ്മുടെ ടി വി ചാനലിലൂടെയാണ് അത് വന്നത്, ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവം. അപ്പൊ ഞാനിതുപോലെ പണിക്ക് പോയിരിക്കുന്നു. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു വീടിന്റെ പണി ആദ്യ ആരംഭം മുതൽ ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ മുട്ടനെ പഞ്ച കളി. അപ്പൊ വിളിക്കേണ്ട അവിടുന്ന് ഫോണ് വരുന്നുണ്ട് പണിയെട്ടാ പറഞ്ഞപ്പോ ഞാൻ ഫോൺ എടുക്കാൻ പറ്റില്ല, കൈമേലൊക്കെ ചളി ചേറാണ്. അപ്പോ പണി കഴിഞ്ഞിട്ട് വീട്ടിലെത്തിട്ട് വിളിച്ചു നോക്കുമ്പോ അവിടുന്നാണ് വിളിക്കുന്നത്. എന്താ സാറ് വിളിച്ചു? നാളെ കയറണം എന്ന് പറഞ്ഞപ്പോ നാളെ വരാൻ പറ്റില്ല, പണിയാണ്. പണി സ്ഥലത്ത് പറ്റത്ത് ഒഴിവാക്കിയിട്ട് പറ്റുന്ന പോയതാണ് അങ്ങോട്ട്. അവിടുന്ന് കണ്ടാണ് നമ്മളിപ്പോ ജനശ്രദ്ധ നേടിയതൊക്കെ. തീർച്ചയായും അവിടുത്തെ അനുഭവം ഒന്ന് വിശദീകരിക്കാമോ? കോമഡി ഉത്സവ വേദിയിലെ അനുഭവം. കോമഡി ഉത്സവത്തിന്റെ വേദി എന്ന് പറഞ്ഞാൽ ആ ഫ്ലോറിനൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഞാനൊക്കെ സ്റ്റേജ് പരിചയം ഇല്ലാത്ത ഒരാളാണ്, കാരണം സാധാരണക്കാരനാണ്. നേരത്തെ പറഞ്ഞ പോലെ 8-ാം ക്ലാസ്സും ഗുസ്തിയും, പിന്നെ അത്യാവശ്യം പണിക്ക് പോകുന്ന സമയങ്ങളിലെ ഇടവേളകളിൽ കിട്ടുന്ന പാട്ടും
അതുപോലെ തന്നെ വേലയും ഇതിനൊക്കെ പോയിട്ടുള്ള ഒരു പരിചയമേ ഉള്ളൂ. ഒരു സ്റ്റേജിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. എങ്ങനെ നമ്മൾ അവിടെ പതറാതെ നിൽക്കേണ്ടി വരിക അല്ലേ? നമ്മളിപ്പോൾ ഒരു ജനസമൂഹത്തിൽ ഒരു പൊതുവേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കുറേ നമ്മൾ മറ്റുള്ള രീതിയിൽ ഒരു പത്താളും കൂടി നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഒരു പക്ഷെ സംസാരിക്കാമായിരിക്കും. ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക പ്രത്യേക ഒരു ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്ന് അത് ഗൈഡ് കൂടാണ്ട് ഡോക്ടർ പുറത്ത് കിടക്കുന്ന അബദ്ധം പറഞ്ഞു കഴിഞ്ഞാലും അബദ്ധം ചെയ്ത് കഴിഞ്ഞാലും രണ്ടും ജീവനാണ്. നമ്മൾ നമ്മുടെ വ്യക്തിത്വം അവിടെ അളക്കപ്പെടുകയാണ്, ആൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അത്രയൊരു പരിചയം ഇല്ലാത്ത ഒരു സമയത്താണ് പെട്ടെന്ന് ഇത്രയും ജനകീയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ലോകം കാണുന്ന ഒരു ഫ്ലോറിലേക്ക് നമ്മൾ പെട്ടെന്ന് അവിടെ ചെല്ലണത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയം ഉണ്ടായിരുന്നു, ഞാൻ മറച്ചു വെക്കില്ല. കാരണം നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആൾക്കാരുടെ പെട്ടെന്ന് ഒന്ന് രാത്രി നേരം കൊടുത്ത് അപ്പോൾ പെട്ടെന്ന് കാണണം അവരെ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ യാന്ത്രികമായിട്ട് ഞാൻ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞില്ല. അവിടെ ചെന്ന് അപ്പം മിഥുൻ രമേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കേട്ടിട്ടുണ്ടാവില്ല. ചോദ്യങ്ങൾ ചോദിക്കണം, മൂപ്പര ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നിൽക്കണം. അപ്പം അതിനുള്ള അത്ര പദസമ്പത്ത് നമ്മുടെ കയ്യിലില്ലേ. നമ്മൾ കണ്ടോടുകൂടി കണ്ണ് കംപ്ലീറ്റ് റിലേ വരെ നിൽക്കണം അവിടെ. അതിലൊക്കെയാണ് മൂപ്പരുടെ ചോദ്യങ്ങൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് പതറിയും. പിന്നീട് നമ്മൾക്ക് പറ്റാത്ത തരത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് എന്നല്ലായിരുന്നു വേണ്ടത്. പക്ഷെ ആ പേടി ഉണ്ടായ കാരണം കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു മറ്റുള്ളവരുടെ ഒരു ഭവ്യത ഒരു നിഷ്കളങ്കത എന്നൊക്കെ പറയണത് ഉണ്ടാക്കി തീർക്കുന്നതല്ല സ്വമേധയ ഉണ്ടാകുന്നതാണ്. ഞാൻ നിഷ്കളങ്കനാവട്ടെ കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് നിഷ്കളങ്കത മുഖത്ത് വരില്ല, ഇത് ഓൾറെഡി ഉണ്ടാകണം. അപ്പൊ അങ്ങനെയാണ് കോമഡി ഉത്സവത്തിലേക്ക് പോയതിന് ശേഷമാണ് അപ്പൊ ഈ പാട്ടുകൾ വീണ്ടും സമൂഹത്തിൽ. ആ സംഘത്തിനെ കുറിച്ച് ഒന്ന് പറയാം. അനുഷ്ഠാന കലാരൂപങ്ങൾ അനുഷ്ഠാന കലാസംഘം പന്തീരുകൾ, അത് വള്ളറക്കാടാണ് അതിന്റെ ഞങ്ങളുടെ ഓഫീസ്. പന്തീരുകുലം അനുഷ്ഠാന കലാസംഘം എന്ന് പറഞ്ഞ സംഘത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇപ്പൊ റിജീഷൻ കൂടെ റിജീഷനായിട്ട് ഞങ്ങൾ അതിന്റെ ഓണത്തിന്റെ ഒരു ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അദ്ദേഹമാണ് അത് വേണ്ട ഞങ്ങൾക്ക് വേണ്ട വിധം വലിയ ഭംഗിയാക്കി തന്നത്. അപ്പോൾ 24 27 ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അതിലൊക്കെ നല്ല നല്ല കലാകാരന്മാരും ആർട്ടിസ്റ്റുകളും അതുപോലെ മറ്റേ ശില്പികൾ ക്ഷേത്രമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നല്ല കലാപരമായിട്ട് നല്ല ജ്ഞാനുള്ള നോളജുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് അന്ന് ഈ CDയുടെ ലാസ്റ്റ് ടൈമാണ് 2015-16 ശേഷം പിന്നെ CD അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഒരു പാടിരുന്ന് പാടുമ്പോൾ പറഞ്ഞിട്ട് നമുക്ക് ഈ പാട്ടുകളൊക്കെ ഒരു CD ആക്കിയാലോ ഒരു ആഗ്രഹം. അപ്പോൾ എത്ര ചിലവ് വരും, ചിലവ് വരുന്നതിനെ കുറിച്ചിട്ട് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ എത്ര പൈസ അതിനാവും, 3000 രൂപ നമുക്ക് ഓരോരുത്തർക്ക് എടുക്കാം. അവർ 10 ആളെങ്കിൽ 30000 രൂപയല്ലോ. അന്ന് 3000 രൂപ എന്ന് പറഞ്ഞാൽ 2012 അത് തുടങ്ങിയത്, 2 കൊല്ലം അവിടെ വർക്ക് അവിടെ പെൻഡിങ്ങിൽ കിടന്ന് ഇല്ലാണ്ട് ഉണ്ടാക്കിയപ്പോൾ വലിയ പ്രശ്നമായിട്ട്. അപ്പോൾ അത് ഈ 30000 രൂപ പോരാതെ വന്നിട്ട് വീണ്ടും ഞങ്ങൾ അതിനുള്ള കഠിനമായ ത്യാഗം ചെയ്തിട്ട് അത് പുറത്തേക്ക് ഇറക്കുമ്പോൾ 2015 ആയി. അപ്പം അതിലൊരു 6 പാട്ടുണ്ട്. അപ്പൊ CD ഒരു അവസാന ഘട്ടമാണ്. ഒരു 500 CD ഇറക്കി ഒരുവിധമുള്ള ആൾ നമുക്കറിയുന്ന ആൾക്കാർക്ക്. അന്ന് നമുക്ക് മാർക്കറ്റിംഗ് കമ്പനിയായിട്ട് യാതൊരു ലിങ്കും ഇല്ല. ഇത് ഇറക്കിയതിന് ശേഷമാണ് മാർക്കറ്റിംഗ് കമ്പനി ഓരോരുത്തരും നമ്മളെ വിളിക്കാൻ തുടങ്ങി. ചേട്ടൻ എന്ത് പണി ചെയ്ത ഞങ്ങൾക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്തിരുന്നല്ലോ. അയ്യോ എനിക്ക് നിങ്ങളറിയില്ലല്ലോ ഈ പാട്ട് കേട്ടപ്പോഴല്ലോ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇപ്പോൾ എന്താ ചെയ്യണ്ട, നിങ്ങളെ ചാനൽ കിട്ടുന്ന പാട്ട് നിങ്ങൾ വൈറലായപ്പോൾ ഓറഞ്ച് പൊടിയാണത് കൂടുതൽ ഈ പാട്ടുകൾ വൈറലാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് അന്ന് ഈ അനുഷ്ഠാന കലാസംഘത്തിലുള്ള 24 കലാകാരന്മാർ കൂടിയിട്ട് ചെയ്തിട്ടുള്ളൊരു CD ആണ് പന്തീരുകുലം അനുഷ്ഠാന കലാസംഘത്തിൻ്റെ നാടൻപാട്ടിൻ്റെ ഒരു CD. സാറിൻ്റെ ഗുരുനാഥനെ കുറിച്ച് രണ്ട് വാക്ക്. ഗുരുനാഥനെ കുറിച്ച് രണ്ട് വാക്കല്ല, ഒരു 2000 വാക്ക് പറഞ്ഞാലും തീരില്ല. ഗുരുനാഥന്മാർ ഒരുപാടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികൾ. നമുക്ക് അറിയാത്ത പാഠങ്ങൾ പറഞ്ഞു തന്നതും നമുക്ക് ആദ്യം പോകണ്ട ആ വഴിയിലൂടെ നമ്മൾ പോവാം. വഴി തെറ്റിപ്പോകുമ്പോൾ വഴി കാണിച്ചു തരുന്ന ആളടക്കം നമ്മുടെ ഗുരുനാഥനാണ്. നമുക്കറിയാത്ത ഭാഷ
പറയരുതെന്ന് പറഞ്ഞിട്ട് നമുക്കറിയുന്ന ഭാഷ പറയുമ്പോൾ അത് പറഞ്ഞു തരുമ്പോൾ അദ്ദേഹം നമ്മുടെ ഗുരുനാഥനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ ഒരാളെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമമാകും. അപ്പോൾ ആദ്യം എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഗുരുനാഥൻ എൻ്റെ അച്ഛനാണ്. അച്ഛനിൽ നിന്നാണ് ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഒരുപാട് ഗുരുനാഥന്മാരുണ്ട്. എൻ്റെ രക്ഷിതാക്കളിൽ തന്നെ എൻ്റെ പാപ്പന്മാർ, എൻ്റെ ചേട്ടൻ, പിന്നെ മാമന്മാർ, അവരൊക്കെ ഉണ്ട്. പിന്നെ അതിൽ നിന്നുപരിയായിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ സംസാരിക്കാനൊരു ഭാഷയ്ക്കൊരു ഒരു മിതത്വം വേണം. നമ്മൾ എന്ത് പറയുകയാണെങ്കിലും, ഒരു കുട്ടികളോടാണെങ്കിലും വലിയ ആൾക്കാരോടാണെങ്കിലും നമ്മൾ സംസാരിക്കുന്ന ഭാഷയ്ക്കൊരു മിതത്വം, ഒരു ശ്രവണ സുഖം, കേട്ടിരിക്കാൻ തോന്നുന്ന ആൾക്കാർ കേട്ടിരിക്കണം. എത്ര ചെറിയ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിലും വലിയ ആൾക്കാരോട് സംസാരിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു മിതത്വം പാലിക്കേണ്ട ഒരു ഭാഷ എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ ചേട്ടനാണ്, പതിയാറത്തെ സുന്ദരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്നാണ് ഞാൻ വളരെയധികം പാഠങ്ങൾ പഠിച്ചിട്ടുള്ളതും. എന്നാൽ മറ്റുള്ളവരൊന്നും അങ്ങനെ ഇല്ല എന്നല്ല, മറ്റുള്ളവരിൽ നിന്ന് വേറെ തരത്തിൽ ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലൂടെ കേൾക്കാത്തയും പറയാൻ കിട്ടാതെ ഒരുപാട് ഭാഷകൾ, പാഠങ്ങൾ അദ്ദേഹം എൻ്റെ ഗുരുനാഥനായ സുന്ദരൻ പറയാതെ വയ്യ. അറിയപ്പെട്ടു പന്തിരുകുലം, അതിനെ രചിച്ചത് ശരിക്കും ആരായിരുന്നു? അത് ഏട്ടനാണ്. ഏട്ടൻ തന്നെയാണ് രചിച്ചത്? പതിയാറത്ത് ചേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. ഞാനത് ട്യൂണൊന്നും ഈണം മാറ്റിയിട്ട് പാടി. ആ രണ്ടു വരി പാടാം. ഭരതനാട്യയിലെ കേളി കേട്ടുള്ള കഥ പറയി പെറ്റോരു പന്തിരുകുലം. മേഴത്തോളഗ്നിഹോത്രി രജകനും വള്ളുവനും തിരുവരംഗത്തെഴു നല്ല പാണനാരും. അകവൂരു ചാത്തനും കേളുപ്പൂക്കൂറ്റനും കരക്കലമ്മയായ പൊന്മകളും. വായില്ല കുന്നിന്മേലെ വാഴുന്നോരുണ്ണിയാണ് വല്ല കുന്നിലപ്പൻ പൊൻവാകനം. ഇങ്ങനെ കേളി കേട്ട പന്ത്രണ്ടു മക്കളാണ് പഞ്ചമി വരരുചി ദമ്പതികൾക്ക്. അസാധ്യം, ഇത് ഒരിക്കലും മറ്റൊരാൾക്ക് ആവർത്തിച്ചു പാടാൻ സാധിക്കാത്ത ഇതൊരു പാട്ടായി. അദ്ദേഹം ചെയ്ത ഈണത്തിന്റെ ഒരു ബാക്കിയാണ് അദ്ദേഹത്തിന്റെ ഈണം ചെയ്തത്. നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഈണം, അത് പൊതുവേദിയിൽ അങ്ങനെ ഒരിക്കലും അങ്ങനെ പാടാറ് പതിവില്ലെങ്കിലും ഇന്ന് നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ ചെണ്ട മരം കുഴൽ എന്നാണ് അതിൻ്റെ സ്ഥായി ആയിട്ടുള്ള ഒരു താളവാദ്യം. അപ്പോൾ ഏട്ടൻ്റെ ഈണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കനാരകുലത്തിലൊരു ഈണം. അപ്പോൾ ഭരതനാട്ടിലെ കേളി കേട്ടുള്ള കഥ പറയി പെറ്റൊരു പന്തിരുകുലം. അങ്ങനെയാണ് പാടിയിരുന്നത്. നമ്മളത് പിന്നെ ഭരതനാട്ടിലെ അപ്പൊ അതിൽ കുഴപ്പമുണ്ടാവില്ല. ജനശ്രദ്ധ ഇപ്പൊ തന്നെ നേടിക്കഴിഞ്ഞു. ജനങ്ങൾക്കൊരു ശ്രവണ, അതിൽ ശ്രവണ സുഖം ഇല്ലാണ്ടല്ല, ഒന്നും കൂടി നമ്മള് ഇന്നത്തെ തലമുറയ്ക്ക് പറ്റാവുന്ന ഒരു ഈണം അതിൽ കൂടെ ചേർത്ത് മാത്രം. ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ടുമില്ല, ഏട്ടാ ക്ഷമിക്കണം. പിന്നീട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാലും പറയില്ല, ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയില്ല. കാരണം ഇന്നേ കാലം വരെ ഞാനും ഏട്ടനും തമ്മിൽ ഒരു രണ്ടാമതൊരു വാക്കിൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ എന്തൊരു അനിഷ്ടങ്ങൾ ഉണ്ടാവുക, ഒരു ഇഷ്ടക്കുറവുണ്ട് തോന്നിയാൽ അത് പ്രകടിപ്പിക്കുക പറയാൻ അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ആരാണെങ്കിൽ. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഈ കാലം. ഇനി ദൈവമേ മരണകാലം കൂടെ ഇല്ലാതിരിക്കും. അതങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് എന്തിനാടി പൂങ്കൊടി എന്ന പാട്ടും കൂടെ. എന്തിനാടി പൂങ്കൊടിയേ
കാറി നീ കരയണത് ഇപ്പോ വരും ഇപ്പോ വരും പൊന്നും പൊടിയേ ആ മുല്ലമൊട്ടു കാതിലേക്കും കൽവച്ച മൂക്കുത്തിയും അപ്പനിപ്പോ വാങ്ങി വരും പൊന്നും പൊടിയേ നാലുകുപ്പി കള്ളുമോന്തി നാലണക്കി ചക്കരയും അപ്പനിപ്പോ വാങ്ങി വരും പൊന്നും പൊടിയേ. മണികണ്ഠം പെരുമ്പടപ്പ് എന്ന കലാകാരനുമായുള്ള വിശേഷങ്ങൾ ഇവിടെ തീരുന്നതല്ല. നാടൻപാട്ടിനെ കുറിച്ച് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.